പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനുമ്പോൾ കെ പ്ലസ് നടൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തും ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തുറുക്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ വീഡിയോ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടോക്കൺസ് ആൻഡ് ഫണ്ടമെന്റൽ ഡേറ്റാ ടൈപ്സ് ഇൻ സി പ്ലസ് പ്ലസ് ഓക്കെ അപ്പോൾ എന്താണ് ടോക്കൺസ് എന്ന് പഠിക്കണം സി പ്ലസ് പ്ലസിലെ ടൈപ്സ് എന്തെല്ലാം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം ഫസ്റ്റ് ചാപ്റ്ററിലെ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും നമ്മൾ വ്യത്യാസം പഠിക്കണം അതുപോലെ തന്നെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് സി പ്ലസ് പ്ലസിലെ ജംപ് സ്റ്റേറ്റ്മെൻ്റ് എന്തെല്ലാം ആണെന്നും അതിൻ്റെ ഉദാഹരണങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ് തേർഡ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചാപ്റ്റർ ഫങ്ഷൻ ചോദ്യമാണ് എക്സ്പ്ലെയിൻ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഇൻ സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസ്സിലെ പ്രീ ഡിഫൈൻഡ് എന്തെല്ലാം എന്തെല്ലാമാണെന്ന് പഠിക്കുക ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ മോഡുലാർ പ്രോഗ്രാമിംഗ് ആൻഡ് മെറിറ്റ്സ് എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നും അവയുടെ മേന്മകൾ എന്തെല്ലാമാണെന്നും പഠിക്കുക ഫിഫ്റ്റ് ക്വസ്റ്റ്യൻ കമ്പയർ കോൾ ബൈ വാല്യൂ മേധിയുടെ കോൾ ബൈ റഫറൻസ് മേധേഡ് എന്താണ് കോൾ ബൈ വാല്യു മേധിയുടെ എന്താണ് കോൾ ബൈ റഫറൻസ് മേധേല അവയുടെ വ്യത്യാസവും പഠിക്കണം അതുപോലെ ലോക്കൽ വേരിയബിൾ എന്താണ് ഗ്ലോബൽ വേരിയബിൾ എന്താണ് അവയുടെ വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ ചാപ്റ്റർ ഫങ്ഷണി എന്നുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ നെയ്മ എസെൻഷ്യൽ ടാക്സ് ഇൻ എച്ച് എം ആൻഡ് എക്സ്പ്ലൈൻസ് ഓഫ് ബോഡി ടാഗ് അപ്പം എച്ച് ടി എം എല്ലാം എസെൻഷ്യൽ ടാക്സ് എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമുക്ക് നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി എന്നുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ ക്ലൈൻറ്റ് സൈഡിസ്ക്രിപ്റ്റ് എന്താണെന്ന് സെർവർ സൈറ്റിസ്ക്രിപ്റ്റ് എന്താണ് അവയുടെ വ്യത്യാസം സ്റ്റാറ്റിക് വെബ് പേജ് എന്താണ് ഡൈനാമിക് വെബ് പേജ് എന്താണ് അവയുടെ വ്യത്യാസമൊക്കെ പഠിച്ചിരിക്കണം നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി എന്നുള്ള ചോദ്യമാണിത് നെക്സ്റ്റ് സെവൻ ക്വസ്റ്റൻ ഇതാണ് റൈറ്റ് ദ എച്ച് എം എൽ കോഡ് ടു ക്രിയേറ്റ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് വെബ് പേജ് അതായത് ചൂട് നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം ഒരു ടേബിൾ അല്ലെങ്കിൽ എന്താണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എച്ച് ടി എം എൽ കോഡ് എഴുതാൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഫോം ടാഗ് ഫ്രെയിം ടാഗ് ഇൻപുട്ട് ടാഗ് ടേബിൾ ടാഗ് എന്താണെന്ന് അവരുടെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്ന് എഴുതാനും ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ആൻഡ് ഡേറ്റാ ടൈപ്സ് ഇൻ ജവാക്രിപ്റ്റ് ഇത് ആറാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് അപ്പം ജവാസ്ക്രിപ്റ്റിലെ ബിൽഡിൻ ഫങ്ഷൻസ് എന്തെല്ലാമാണ് ഡേറ്റാ ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക നയന്റ് ക്വസ്റ്റ്യൻ ഏഴാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് എക്സ്പ്ലെയിൻ വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ടൈപ്സ് എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്നും വെബ് ഹോസ്റ്റിംഗ് ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിക്കുക പത്താമത്തെ ചോദ്യം എക്സ്പ്ലെയിൻഡ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പഠിക്കണം എട്ടാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ് അവയുടെ മേന്മകള് കമ്പോണൻസ് ഡേറ്റാബേസ് യൂസേഴ്സിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചിരിക്കണം മുൻ വർഷങ്ങളെ ചോദിച്ചിട്ടുണ്ട് ലവൻ ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ് ചോദ്യം ഇതാണ് എക്സ്പ്ലെയിൻ റിലേഷണൽ ഓൾജുബ്ര ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ എന്താണ് റിലേഷൻ ഓൾജുബ്ര എന്നും റിലേഷൻ ഓൾജുബ്രയുടെ ഓപ്പറേഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ചാപ്റ്റർ സ്ട്രക്ചേർഡ് കുറേ ലാംഗ്വേജിലെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ കൺസേൺസ് ഇൻ എസ്ക്യുലെ എസ് ക്യൂലിലെ കൺസേൺസ് എന്തെല്ലാമാണ് അതുപോലെ തന്നെ കമ്പയർ കോളം കൺസേൺസ് ആൻഡ് ടേബിൾ കൺസേൺസ് കോളം കൺസ്റ്റൻറ്റേയും ടേബിൾ കൺസ്റ്റൻറ്റേയും കമ്പാരിസൺ ഡിഫറൻസും പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ്